ഇന്നത്തെ വിഭവം സ്പെഷ്യൽ വെള്ള ഓലൻ. സാധാരണ പയർ ചേർക്കാത്ത വെളുത്ത ഓലന് മത്തങ്ങയും കുമ്പളങ്ങയും ചേമ്പും ചിലപ്പോൾ അച്ചിങ്ങ പയറുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്ന് നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് ഓലൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ചേരുവകൾ: മത്തങ്ങ അരിഞ്ഞത്, ഒരു ചെറിയ ചേമ്പ് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, പിന്നെ അച്ചിങ്ങ പയറിന് പകരം ചതുരപ്പയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പൊന്തൻ മുളകോ ബജ്ജി മുളകോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇതിൽ വച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിന് വേണ്ട ചേരുവകൾ. ആദ്യം നമ്മളൊരു പാനിൽ ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് ഒരല്പം ഉപ്പ് അല്പം വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൊന്തൻ മുളകോ ഈ ബജ്ജി മുളകോ എടുക്കുമ്പോൾ അത് ഒന്ന് തിളച്ച് നന്നായി തിളച്ച് കഴിയുമ്പോൾ വെന്ത് തുടങ്ങുമ്പോൾ മാത്രം ചേർത്താൽ മതി. കരിവേപ്പില പച്ച വെളിച്ചെണ്ണ ചേർക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഓലൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി തിളച്ചു വെന്തും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഈ വലിയ മുളക് അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കാം. ഒരു മിനിറ്റ് കൂടി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഈ മുളകൊന്ന് വാടി കിട്ടിക്കോട്ടെ. ഇപ്പോൾ ഇന്നിപ്പോൾ ഓലന് ഞാൻ തേങ്ങാപ്പാൽ തേങ്ങ ചിരണ്ടി പാലെടുക്കുമല്ല, തേങ്ങാപ്പാൽ പൊടിയാണ് കലക്കി ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് അത് പിഴിഞ്ഞ് പാലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടാം പാലൊഴിച്ച് തന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിക്കാം. അപ്പോൾ പാൽപ്പൊടി കലക്കി ചേർക്കുന്നത് കൊണ്ടാണ് ഞാനിതിൽ ഒരല്പം വെള്ളം ചേർത്ത് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങയിൽ നിന്ന് പാലെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് തന്നെ ഈ കഷ്ണങ്ങൾ വേവിക്കാം. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒന്നാം പാലും കറിവേപ്പിലയും എണ്ണയും ചേർത്താൽ മതി. ഇതിപ്പോൾ പാൽപ്പൊടിയാകുമ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതിൽ വേവിക്കാത്തതാണ്. സോറി കൂട്ടുകാരെ, ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ പാലൊഴിച്ചു കഴിഞ്ഞു. ഈ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി അതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. വേറെ ഒന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു എളുപ്പവിദ്യയുണ്ട് കൂട്ടുകാരെ. ഇത് നമ്മളൊരു കഷ്ണങ്ങളെല്ലാം കൂടി രണ്ടാം പാൽ ഒഴിച്ചിട്ടോ നമുക്കൊരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് അതിൽ ഒന്നാം പാൽ ചേർത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തെടുത്താൽ മതി. കൂട്ടുകാരെ, നമ്മുടെ വെളുത്ത ഓലൻ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.